മിസ്രയീം ദേശം മുഴുവൻ ഇരുട്ട് വ്യാപിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിൽ മാത്രം വെളിച്ചം. മിസ്രയീം ദേശത്ത് മുഴുവൻ മാതാപിതാക്കൾ നിലവിളിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൽ മാത്രം സന്തോഷം. ദൈവത്തിൻ്റെ എത്ര വലിയ പ്രൊട്ടക്ഷനാണ് ആ ജനം അനുഭവിച്ചതല്ലേ. ഈ മരുഭൂമിയിൽ കൂടെ നടക്കുന്ന സമയത്തും ഒട്ടകത്തിൽ അനേകർ യാത്ര ചെയ്യുന്നുണ്ട്. അവർ യാത്ര ചെയ്തതുപോലല്ല ഇവർ യാത്ര ചെയ്തത്. കാരണം പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി. ദൈവം അവർക്ക് എന്നും കൂടുണ്ടായിരുന്നു. അവരുടെ ഓരോ ആവശ്യങ്ങളിലും ദൈവം അവരെ സഹായിച്ചു. അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയതുമില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. എത്ര വലിയ പ്രൊട്ടക്ഷനാണ് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കൊടുക്കുന്നത്. സമാനമായ സാഹചര്യങ്ങളിൽ അനേകർ നിരാശരായി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നിരാശരായി കഴിയാത്തത്? നമ്മെ സഹായിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസവും നമ്മുടെ ധൈര്യവും നമ്മുടെ പ്രത്യാശയും. അത് അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കൊരുക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കി പ്രതിസന്ധികൾ പലതും കണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ വന്ന് ഭവിച്ചല്ലോ എന്ന് നോക്കി നിരാശപ്പെടാതെ ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയാൻ പറ്റുമോ? ചുറ്റുപാടുകൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം, എൻ്റെ അടുത്തൊക്കെ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, തൻ്റെ ഉള്ളം കരങ്ങളിൽ എന്നെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങളെ മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാവിലെയും ജീവിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നീനച്ചിടുകിൽ, എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നീനച്ചിടുകിൽ, ഇതുവരെ ശുഭമായി നടത്തിയോ ഇനിമേലും നടത്തി. ഭയം ലേശം വേണ്ടി നീയും മമ യേശു എന്ന ഭയം വൻതുമ്പ നേരത്തിലും യേശു താനെന്നോടിയിരിക്കും വൻതുമ്പ യേശുതാനെന്നോടിയിരിക്കും വൻതുമ്പ നേരത്തിലും യേശുതാൻ എന്നോടിയിരിക്കും. അൻപു നിറഞ്ഞ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എത്രയോ അത്ഭുതങ്ങളിലൂടെ കർത്താവെ ഇന്ന് വരെയും അവിടുന്ന് ഞങ്ങളെ നടത്തി, മേലാലും അവിടുന്ന് ഞങ്ങളെ എങ്ങനെ നടത്തുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്നലകളിൽ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കും ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ അത്ഭുതങ്ങൾക്കുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം പറയുന്നു. ഇന്ന് കേൾപ്പിച്ച അവിടുത്തെ അനുഗ്രഹീത സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.